അട്ടപ്പാടിയിൽ നിന്ന് പലപ്പോഴും ഈ നവജാത ശിശു മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കാറുണ്ട്. അതിനെന്താണ് പരിഹാരമെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുമുണ്ട്. എന്തായാലും അതിനൊരു ആ ഒരു വലിയൊരു പ്രശ്നത്തിന് അല്പമെങ്കിലും പരിഹാരം കാണുന്ന ഒരു ശുഭകരമായ വാർത്തയാണ് അട്ടപ്പാടിയിൽ നിന്ന് വരുന്നത്. ആദിവാസി ഗർഭിണികൾക്കായി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അമ്മ വീട് ഒരുങ്ങുകയാണ്. ആവശ്യമായ ശുശ്രൂഷ നൽകി കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യം സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 7 ഗർഭിണികൾക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള 7 മുറികളും ഒരു പൊതു അടുക്കളയുമാണ് അമ്മ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അട്ടപ്പാടിയിൽ നിന്ന് എപ്പോഴും വരുന്ന വാർത്തകൾ നവജാത ശിശുമരണം അല്ലെങ്കിൽ ശിശുമരണം സംബന്ധിച്ചാണ്. അപ്പോഴെല്ലാം പറയുന്നത് പോഷകാഹാരക്കുറവ്, അതല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യം തൂക്കമില്ല എന്നൊക്കെയാണ്. അപ്പോൾ ആദിവാസികളായ അമ്മമാർക്ക് ഈ ആശുപത്രിയോട് ചേർന്ന് തന്നെ, കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയോട് ചേർന്ന് തന്നെ ഒരു അമ്മ തൊട്ടിൽ എന്നുള്ള അമ്മ തൊട്ടിൽ എന്ന് പറയാൻ അമ്മ വീട് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുകയാണ്. 7 വീടുകൾ ബിനോയ് വിശ്വം MP ഫണ്ടിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് കാണാം. ഒരു ഹാള്, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമുണ്ട്. കുടുംബത്തോടൊപ്പം തന്നെ താമസിക്കാൻ പറ്റും. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോട്ടത്തറ ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭൻ അദ്ദേഹമുണ്ട്. 7 ഇൻഡിപെൻഡൻറ്റ് ഹൗസ് വീടുകളാണ്. അതിൽ ഒരു ഹാള്, ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെ 7 വീടുകൾ, ഒരു കോമൺ കിച്ചൺ, ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ റിമോട്ട് ഊരുകളിലുള്ള ഹൈ റിസ്ക് പ്രഗ്നൻസി അമ്മമാരെ നേരത്തെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുക, അവർക്കൊരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ താമസിപ്പിച്ച് അവർക്ക് വേണ്ട ചികിത്സകളും ന്യൂട്രീഷനും നൽകി സംരക്ഷിക്കുക. പ്രസവം കഴിഞ്ഞ് അമ്മയും കുഞ്ഞും എന്നാണോ ആരോഗ്യത്തോടോട് ഡിസ്ചാർജ് ആവുന്ന അന്ന് വീട്ടിലേക്ക് തിരിച്ച് പറഞ്ഞയക്കുക. അതുവരെ ഇവിടെ താമസിപ്പിക്കുക, ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ താമസിപ്പിക്കുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. മാതൃമരണങ്ങളും ശിശുമരണങ്ങളും കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യവകുപ്പും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ അമ്മമാർ താമസിപ്പം ഭക്ഷണത്തിൻ്റെ അത് അവർ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ വിതരണം ചെയ്യും. ഈ കോമൺ കിച്ചണുണ്ട്, ഭക്ഷണ സാധന കമ്മ്യൂണിറ്റി കിച്ചൺ മോഡലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണം അവർക്ക് പാലറ്റബിൾ അല്ല എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ഭക്ഷണ രീതികളുമായി യോജിച്ച് പോകുന്ന രീതിയിലുള്ള പുതിയ ഡയറ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഡയറ്റീഷ്യന്മാരുണ്ട്, അവരുമായിട്ടുള്ള അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പുതിയ കാര്യം തന്നെ, കാരണം ഇതുവരെ റേഷൻ അരി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാർ എന്താണോ കഴിക്കുന്നത് അത് കൊടുക്കുക എന്നുള്ള സംവിധാനം, പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ആദിവാസികൾക്ക് താല്പര്യമുള്ള അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കൊടുക്കാനാണ് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. വിനോദ് മൊറാഴയ്ക്കൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.